ഇന്ന് പുറത്തു വന്ന രണ്ട് ഐ പി എൽ ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് സി എസ് കെ ടീമിനെ സംബന്ധിക്കുന്നതാണ്. ചെന്നൈ ടീം ഫൈനലിലേക്ക് എത്തി. ചെന്നൈ ഇപ്പോൾ ഫൈനലിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. എന്നാൽ ഇപ്പോൾ ചെന്നൈ ആരാധകർക്ക് ദുഃഖവാർത്തയാണ് പുറത്തു വരുന്നത്. ചെന്നൈ ടീമിന്റെ എല്ലാം അത് ധോണിയാണ്. ധോണി കളിച്ചില്ലെങ്കിൽ അത് ചെന്നൈക്ക് തിരിച്ചടിയാണ്. ധോണി ഇല്ലാത്ത ചെന്നൈ ടീമിനെ ആരാധകർക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല. ഇപ്പോഴിതാ ധോണിക്ക് പണി കിട്ടാൻ പോവുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ പതിരാന ബൗൾ ചെയ്യാൻ വന്നപ്പോൾ അമ്പയർ തടഞ്ഞിരുന്നു. പിന്നീട് ധോണി അമ്പയറുമായിട്ട് ചൂടായിട്ട് പതിരാന അവസാനം ബൗൾ ചെയ്തു. ഈ ഒരു സംഭവത്തിൽ ധോണിക്കെതിരെ നടപടി വരുമെന്നാണ് റിപ്പോർട്ട്. ഇന്നോ നാളെയായിട്ട് ഇതിന്റെ റിസൾട്ട് പുറത്തു വരും. ധോണിക്ക് വിലക്ക് ലഭിച്ചാൽ ഫൈനൽ മത്സരത്തിൽ കളിക്കാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഫൈനലിൽ സി എസ് കെ ടീമിന് പുതിയൊരു ക്യാപ്റ്റൻ ആയിരിക്കും. ജഡേജ എന്തായാലും ക്യാപ്റ്റൻ ആവില്ല. അതുകൊണ്ട് ധോണി ഇല്ലെങ്കിൽ രഹാനി ആയിരിക്കും ഫൈനലിൽ സി എസ് കെയുടെ ക്യാപ്റ്റൻ. രഹാനയ്ക്ക് ക്യാപ്റ്റൻസി ഏറ്റെടുത്ത പരിചയമുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ജഡേജയുമായി ബന്ധപ്പെട്ടതാണ്. ജഡേജയും സി എസ് കെയും തമ്മിൽ അത്ര നല്ല രസത്തിലല്ല. കഴിഞ്ഞ ഐ പി എല്ലിൽ തന്നെ ജഡേജയെ ക്യാപ്റ്റൻ ആക്കിയിട്ട് പിന്നീട് ധോണി തന്നെ ക്യാപ്റ്റനായി. അവസാന കളികളിൽ ജഡേജയും കളിച്ചിരുന്നില്ല. വീണ്ടും ധോണി ഇടപെട്ടാണ് ജഡേജയും സി എസ് കെയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർന്നത്. ഇപ്പോൾ ഇതാ വീണ്ടും ജഡേജയും സി എസ് കെയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. അടുത്ത സീസണിൽ ജഡേജ സി എസ് കെ വിട്ടേക്കുമെന്നാണ് റിപ്പോർട്ട്. ജഡേജ ചെന്നൈ വിട്ടാൽ രണ്ട് പ്രമുഖ ടീമുകൾ ജഡേജയ്ക്ക് വേണ്ടി രംഗത്തുണ്ട്. ആർ സി ബി, രാജസ്ഥാൻ, ഈ ടീമുകളാണിത്. ഇപ്പോഴേ ആർ സി ബി ആരാധകർ സോഷ്യൽ മീഡിയയിൽ ജഡേജയെ ആർ സി ബിയിലേക്ക് വിളിക്കുന്നുണ്ട്. അതേസമയം തന്നെ മികച്ച താരങ്ങളെ പെട്ടെന്ന് ടീമിലേക്ക് എത്തിക്കാറുള്ളത് രാജസ്ഥാനാണ്. ജഡേജയെ ലേലത്തിൽ കിട്ടിയാൽ രാജസ്ഥാൻ റാഞ്ചി വന്നത് ഉറപ്പാണ്. ജഡേജ രാജസ്ഥാനിൽ വന്നാൽ സഞ്ജുവിന് അത് ലോട്ടറി തന്നെയാണ്. കാരണം ചെഡു മികച്ച ഒരു പ്ലെയറാണ്. അപ്പോൾ ജഡേജ സി എസ് കെ വിട്ടാൽ ഏത് ടീമിലേക്ക് പോകണം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.